സർക്കാരിന്റെ മദ്യനയം സുപ്രീം കോടതി അംഗീകരിച്ചു. മദ്യനയം ചോദ്യം ചെയ്ത് ബാർ ഉടമകൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മാത്രം തുറക്കാൻ അനുമതി നൽകി. മദ്യനയത്തിൽ പൂർണ്ണമായും അധികാരം സർക്കാരിന് നൽകിയ കോടതി വിധി പ്രസ്താവം രണ്ടു വാചകത്തിൽ അവസാനിപ്പിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ബാർ തൊഴിലാളികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. സംസ്ഥാനത്ത് പൂട്ടിയ 730 ബാറുകൾ ഇനി തുറക്കില്ല. ബാർ പൂട്ടിയതിനെതിരെ ഹോട്ടലുടമകൾ നൽകിയ ഹർജികളെല്ലാം സുപ്രീം കോടതി തള്ളി. മദ്യ ഉപഭോഗവും വിൽപ്പനയും നിയന്ത്രിക്കാൻ ഭരണഘടനയുടെ 47-ാം അനുച്ഛേദം സംസ്ഥാന സർക്കാരിന് അനുമതി നൽകുന്നുണ്ടെന്ന കേരളത്തിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഒഴികെ ബാക്കിയുള്ളവയുടെ ബാർ ലൈസൻസ് റദ്ദാക്കിയതിലൂടെ സംസ്ഥാന സർക്കാർ വിവേചനം കാട്ടിയെന്ന ബാർ ഉടമകളുടെ വാദം ജസ്റ്റിസുമാരായ വിക്രംജിത് സെൻ, ശിവകീർത്തി സിംഗ് എന്നിവർ തള്ളി. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുന്നത് പരിഗണിക്കുമെന്ന് വിധി കേട്ട ശേഷം ബാർ ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പറഞ്ഞു. അതോടൊപ്പം മദ്യനയം തിരുത്താൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീനിയർ ലോയർമാരായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റൂ. ഗവൺമെന്റ് ഇത് പുനർചിന്തനം നടത്താം. കാര്യം ഇതിന് മുൻപേ അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരുത്തിയിട്ടുണ്ട്. പുനഃപരിശോധനാ ഹർജി നൽകുക മാത്രമാണ് ഹോട്ടലുടമകൾക്ക് മുമ്പിലുള്ള ഏക നിയമപരമായ പൂമ്പഴി. ജസ്റ്റിസുമാരുടെ ചേംബറിൽ പരിഗണിക്കുന്ന പുനഃപരിശോധനാ ഹർജികളിൽ അനുകൂല തീരുമാനം സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. അതേസമയം ബാർ പൂട്ടിയതിലൂടെ തൊഴിൽ നഷ്ടമായ തൊഴിലാളികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. തൊഴിലാളികൾക്ക് ഉചിതമായ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാമെന്ന് ഒബ്സർവ് ചെയ്തിരിക്കുന്നു. മദ്യനയം സുപ്രീം കോടതി അംഗീകരിച്ചതോടെ ഇനി സംസ്ഥാനത്ത് പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമേ പ്രവർത്തിക്കൂ. സർക്കാർ മദ്യനയം സുപ്രീം കോടതി അംഗീകരിച്ചെങ്കിലും ഇക്കാര്യത്തിലുള്ള നിയമ പോരാട്ടം ഇനിയും തുടരുമെന്നാണ് ബാർ ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നയം തിരുത്തുന്നതിനായി സർക്കാരിൽ സ്വാധീനം ചെലുത്തുമെന്നും ഹോട്ടൽ ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് മുമ്പിൽ നിന്നും ക്യാമറാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. 2014 April 1 ഒരു വിധി ദിനത്തിലാണ് നിലവാരമില്ലാത്ത ബാറുകൾക്ക് താഴിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. സർക്കാർ തീരുമാനം അബദ്ധമാണെന്ന് ഭരണമുന്നണിയിൽ നിന്ന് തന്നെ വിമർശനമുയർന്നെങ്കിലും സുപ്രീം കോടതി വിധിയോടെ സർക്കാർ നിലപാട് സാധൂകരിക്കപ്പെട്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഏറെ പ്രകമനം സൃഷ്ടിച്ച കേസിൻ്റെ നാൾ വഴികളിലേക്ക്. 2014 April 1 നിലവാരമില്ലെന്ന് എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയ 418 ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതോടെയാണ് ബാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും ആരംഭം കുറിച്ചത്. തുടർന്ന് ബാറുടമകൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. April 25 സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു. August 21 മദ്യലഭ്യത കുറയ്ക്കുന്നതിനായി 5-സ്റ്റാർ ഒഴികെയുള്ള എല്ലാ ബാറുകളും പൂട്ടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. August 28 മദ്യനയത്തിൽ പുതിയ ഓർഡിനൻസ് പുറത്തിറങ്ങി. December 18 പൂട്ടിപ്പോയ ബാറുകൾക്ക് ബിയർ വൈൻ പാർലർ അനുവദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തി. 2015 March 31 സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി വന്നതിനെ തുടർന്ന് ബാർ ഉടമകൾ സുപ്രീം കോടതിയെ സമീപിച്ചു. 2015 August 13 മുതൽ November 27 വരെ സുപ്രീം കോടതിയിൽ വാദം നടന്നു. 2015 December 29 ജസ്റ്റിസ് വിക്രംജിത് സെന്നും ജസ്റ്റിസ് ശിവകീർത്തി സിംഗും രാവിലെ 5:30 സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം ശരിവച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുപ്രീം കോടതി വിധി ബാർ ഉടമകൾക്ക് എതിരായ പശ്ചാത്തലത്തിൽ UDFനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് ബാർ ഉടമകൾ. ബാർ കോഴ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള അവസരമാണിതെന്നും എലഗന്റ് ഹോട്ടൽ ഉടമ ബിനോയ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ബാർ കോഴ ആരോപണത്തിൽ നേരത്തെ പുറത്തുവന്ന തെളിവുകളൊന്നും തെറ്റല്ലെന്ന് തെളിയിക്കുന്നതായി ബാർ ഉടമകളുടെ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ചോദ്യം ചെയ്തുള്ള ബാർ ഉടമകളുടെ ഹർജി സുപ്രീം കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ബാർ കോഴയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് ബാർ ഉടമകൾ വ്യക്തമാക്കിയത്. വിധിന്യായം കേട്ട ശേഷം പുറത്തുവന്ന എലഗൻസ് ഹോട്ടലുടമ ബിനോയി ബാർ കോഴി ആരോപണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഹോട്ടൽ അസോസിയേഷനുമായി കൂടിയാലോചന നടത്തി പ്രതികരിക്കാമെന്നും ബിനോയി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പറയേണ്ടതൊക്കെ ആളുകൾ പറഞ്ഞു കാണും. ആ പറഞ്ഞതിൽ എന്തെങ്കിലും മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയാനുള്ള ഒരു വകുപ്പായിരിക്കാം ഈ ഒരു വിധി ഇങ്ങനെ വന്നതുകൊണ്ട്. അതായത് ഈ നയം നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ പല തിരിമറികളും നടത്തിയിട്ടുണ്ട്. അത് പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി തീർച്ചയായിട്ടും എനിക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെന്നുള്ളതിനുള്ള തെളിവാണല്ലോ ഈ അന്വേഷണം പിന്നെ നടക്കുന്നത്. അല്ലെങ്കിൽ തീർന്ന് പൂട്ടിക്കെട്ടി പോയാലോ. നേരത്തെ ബാർ ഹോട്ടൽ ഉടമ ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലിലാണ് കോഴ ആരോപണത്തിൽ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിക്ക് രാജിവെക്കേണ്ടി വന്നത്. ഇതിന് പിന്നാലെയാണ് സർക്കാർ ഒത്തുകളിയുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് മറ്റു ബാർ ഉടമകളും അറിയിച്ചിരിക്കുന്നത്. മദ്യനയം നടപ്പാക്കുന്നതിന് മുമ്പ് ബാർ ഉടമകളുമായി സംസ്ഥാന സർക്കാർ നടത്തിയ ഒത്തുകളിയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമെന്നാണ് ബാർ ഉടമകൾ തന്നെ വ്യക്തമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ UDFനെ ഇത് കൂടുതൽ പ്രക്ഷുബ്ധമാക്കും. സുപ്രീം കോടതിക്ക് മുന്നിൽ നിന്ന് ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. രോഗബാധയാൽ രണ്ടുപേർ മരിച്ച കുടുംബത്തിനെ സർക്കാരിൻ്റെ കടം എഴുതിത്തള്ളൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നില്ലെന്ന് പരാതി. കാസർഗോഡ്
വെള്ളൂർ സ്വദേശി പുരുഷോത്തമ ഭട്ടിന്റെ കുടുംബമാണ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ബാങ്കുകളുടെ ജപ്തി ഭീഷണി നേരിടുന്നത്. നേരത്തെ കടം എഴുതിത്തള്ളൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ഈ കുടുംബത്തെ പിന്നീട് ഒഴിവാക്കിയതായാണ് ആക്ഷേപം. കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫ് നൽകുന്ന റിപ്പോർട്ടുമായി ഇന്ന് ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുകയാണ്. നമസ്കാരം. എൻഡോസൾഫാൻ ദുരന്തം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ പ്രദേശമാണ് കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ. വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ കർണാടക അതിർത്തിയിലുള്ള നായ്ത്തോട് ഗ്രാമത്തിലെ പുരുഷോത്തമഭട്ടിന്റെ ഭാര്യ സാവിത്രിയും മകൻ സനത്കുമാറും ക്യാൻസർ രോഗത്തെ തുടർന്നാണ് മരിച്ചത്. 2003 സാവിത്രിയും 2007 സനത്കുമാറും മരണപ്പെട്ടു. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും വിധേയരായതിനെ തുടർന്ന് 10 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഈ കുടുംബത്തിനുണ്ടായി. ഇവരുടെ മരണത്തെ തുടർന്ന് സർക്കാർ 4 ലക്ഷം രൂപയുടെ സഹായം ഈ കുടുംബത്തിന് നൽകിയെങ്കിലും ബാങ്കിലെ ഉൾപ്പെടെയുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാനായില്ല. ഇതേ തുടർന്ന് വെള്ളൂർ സഹകരണ ബാങ്ക്, ഗ്രാമീണ ബാങ്ക് എന്നിവയിൽ നിന്നും ജപ്തി നോട്ടീസ് ലഭിച്ചതായി പുരുഷോത്തമഭട്ടിന്റെ മകൻ സുധീർ കുമാർ പറഞ്ഞു. എൻ്റെ സൽഫൻ ആദിത ഏരിയമാണ്. എൻ്റെ അമ്മ എൻ്റെ അനിയൻ അസുഖമായി മരിച്ചതാണ്. അവരെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വെള്ളൂർ കോപ്പറേറ്റീവ് സർവീസ് ബാങ്കിൽ നിന്നും ഗ്രാമീണ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. അത് ഇപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. 2013 കട എഴുതി തള്ളാന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചോദിക്കുമ്പോൾ അവർ ഇല്ല എന്നാണ് പറയുന്നുണ്ട്. ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ ജപ്തി നടപടികൾ നിർത്തിവെക്കുന്നതിന് ബാങ്കുകൾക്ക് എൻഡോസൾഫാൻ സെൽ ഡെപ്യൂട്ടി കളക്ടർ 2013 നോട്ടീസ് നൽകുകയുണ്ടായി. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണം പറഞ്ഞ് ഇപ്പോൾ അധികൃതർ കൈമലർത്തുകയാണ്. അർഹതയുണ്ടായിട്ടും ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ ഈ കുടുംബത്തെ അധികൃതർ പീഡിപ്പിക്കുന്നതായുള്ള ആക്ഷേപം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.